അസ്സലാമു അലൈക്കും. ഇസ്ലാമിക ശരീഅത്തിലെ രണ്ടാം പ്രമാണമായ ഹദീസുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മുസ്തലഹുൽ ഹദീസ്, സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മുസ്തലഹുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം, ഏതെല്ലാം ഹദീസുകൾ സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് വ്യക്തമാക്കാനായി ഹദീസുകളുടെ സനദുകളെയും മത്തുനകളെയും പരിശോധിക്കുവാനുള്ള നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും മൊത്തത്തിൽ പറയുന്ന പേരാണ് മുസ്തലഹുൽ ഹദീസ് അഥവാ ഹദീസ് നിദാന ശാസ്ത്രം എന്നുള്ളത്. ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയുന്ന പ്രവൃത്തികൾക്കും വാക്കുകൾക്കും അംഗീകാരങ്ങൾക്കും വിശേഷണങ്ങൾക്കും പൊതുവെ പറയുന്ന പേരാണ് ഹദീസ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികൾക്കും വാക്കുകൾക്കും അംഗീകാരങ്ങൾക്കും പറയുന്ന പേരാണ് ഹദീസ് എന്നത്. അസർ, സ്വഹാബികളിലേക്കോ താബിഉകളിലേക്കോ ചേർത്തി പറയുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പറയുന്ന പേരാണ് അസർ. കൂടുതലായി സഹാബികളിലേക്ക് ചേർത്തി പറയുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് അസർ എന്ന് പറയുന്നത്. സനദ്, ഹദീസുകൾ നിവേദനം ചെയ്യുന്നവരുടെ പരമ്പരക്കാണ് സനദ് എന്ന് പറയുന്നത്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇന്ന സ്വഹാബി കേട്ടു, ഇന്ന സ്വഹാബിയിൽ നിന്ന് അടുത്ത സ്വഹാബിയോ അല്ലെങ്കിൽ സ്വഹാബിയക്ക് ശേഷം വരുന്ന താബിയങ്ങളോ ശേഷം അവരെ പിന്തുടർന്ന് വരുന്ന തബൂ താബിയങ്ങളോ ഇവരിൽ നിന്ന് ഹദീസ് പണ്ഡിതൻ മുഹദ്ദിസ് മുതൽ അഥവാ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പരമ്പരക്കാണ് സനദ് എന്ന് പറയുന്നത്. സനദ് എന്നാൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്നവരുടെ പരമ്പരക്കാണ് സനദ് എന്ന് പറയുന്നത്. മത്തുന്, നിവേദകന്മാരുടെ പരമ്പര അവസാനിച്ച് ഹദീസുകളിൽ പറയപ്പെട്ട വിഷയത്തിനാണ് മത്തുന് എന്ന് പറയുന്നത്. അഥവാ സനദ് കഴിഞ്ഞ ശേഷം പറയപ്പെടുന്ന ആ ഹദീസിന്റെ കണ്ടന്റിനാണ്, ആ വിഷയത്തിനാണ് മത്തുന് എന്ന് പറയുന്നത്. നിവേദകന്മാരുടെ പരമ്പര അവസാനിച്ച് ഹദീസുകളിൽ പറയപ്പെട്ട വിഷയത്തിനാണ് മത്തുന് എന്ന് പറയുന്നത്. മുഹദ്ദിസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അതിൻ്റെ സനദും മത്തുനും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വ്യത്യസ്ത റിവായത്തുകളും വളരെ വ്യക്തമായി പഠനം നടത്തുകയും നിവേദകന്മാരെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന പണ്ഡിതന്മാരാണ് മുഹദ്ദിസുകൾ. സ്വീകാര്യമായ ഹദീസുകൾ, ഹദീസുകളുടെ കൂട്ടത്തിൽ പ്രമാണമായി അംഗീകരിക്കുവാൻ യോഗ്യമായ ഹദീസുകൾ സ്വഹീഹ്, ഹസൻ എന്നിവയാണ്. സ്വീകാര്യമായ ഹദീസുകൾ സ്വഹീഹായ ഹദീസും ഹസനായ ഹദീസും മാത്രമാണ്. സ്വഹീഹ്, സനദിലെ മുഴുവൻ നിവേദകന്മാരും പരസ്പരം നേരിട്ട് കേൾക്കുക, അവർ പരിപൂർണ നീതിമാന്മാരും സത്യസന്ധന്മാരും ആകുക, പ്രബലമായ പരമ്പരയിൽ വന്ന ഹദീസിനെതിരായി ഉദ്ധരിക്കപ്പെട്ടതാകാതിരിക്കുക, ഹദീസിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന ബാഹ്യവും ആന്തരികവുമായ മുഴുവൻ ന്യൂനതകളിൽ നിന്നും മുക്തമാവുക എന്നീ ഗുണങ്ങൾ പൂർണ്ണമായ ഹദീസിനാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയുന്നത്. സ്വഹീഹ് എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസിന്റെ നിബന്ധനകൾ. ഒന്ന്, സനദ് പൂർണ്ണമാകണം, സനദിൽ വീഴ്ചയുണ്ടാകാൻ പാടില്ല. രണ്ട്, നിവേദകന്മാർ നീതിമാന്മാരായിരിക്കണം. മൂന്ന്, നിവേദകന്മാർ ഹദീസ് മനഃപ്പാഠമാക്കിയവരോ എഴുതി വച്ചവരോ ആയിരിക്കണം. നാല്, ഹദീസിന് യാതൊരു ന്യൂനതയും വരാൻ പാടില്ല.
5. പ്രബലമായ പരമ്പരയിൽ വന്ന ഹദീസിനെതിരായി ഒരു സ്വീകാര്യൻ ഉദ്ധരിച്ച ഹദീസാകാൻ പാടില്ല. സ്വഹീഹായ ഹദീസിന്റെ വിധി. സ്വഹീഹായ ഹദീസ് ഇസ്ലാമിക ശരീഅത്തിൽ തെളിവും അതുകൊണ്ട് പ്രവർത്തിക്കൽ നിർബന്ധവുമാണ്. സ്വഹീഹായ ഹദീസ് ഒരു മുസ്ലിമിനെ ഒരിക്കലും തള്ളിക്കളയുവാൻ പാടില്ല. സ്വഹീഹായ ഹദീസ് മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥം. സ്വഹീഹായ ഹദീസ് മാത്രം ക്രോഡീകരിച്ച ആദ്യ ഗ്രന്ഥം ഇമാം ബുഖാരിയുടെ സ്വഹീഹ് അൽ ബുഖാരിയാണ്. വിശുദ്ധ ഖുർആനിന് ശേഷം ലോകത്ത് നിലനിൽക്കുന്ന സ്വഹീഹായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. അതിനുശേഷം വരുന്നത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമാണ്. പ്രവാചകനിൽ നിന്നും വന്ന മുഴുവൻ സ്വഹീഹായ ഹദീസുകളും ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും ഉൾപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ഇമാം ബുഖാരി, മുസ്ലിം എന്നിവർ അവരുടെ നിബന്ധനകൾക്ക് വിധേയമായി അവർക്ക് ലഭിച്ചത് മാത്രമാണ് രേഖപ്പെടുത്തിയത്. അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളത് മുഴുവനും സ്വഹീഹാണ്. സ്വഹീഹ് ബുഖാരിയിൽ ആവർത്തനമടക്കം 7275 ഹദീസുകളാണ്. ആവർത്തനം ഒഴിവാക്കിയാൽ 4000 ഹദീസുകളാണുള്ളത്. സ്വഹീഹ് മുസ്ലിമിലുള്ളത് ആവർത്തനമടക്കം 12000 ഹദീസുകളും ആവർത്തനം ഒഴിവാക്കിയാൽ 4000 ഹദീസുകളുമാണുള്ളത്. സ്വഹീഹായ മറ്റ് ഹദീസുകൾ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കാത്ത സ്വഹീഹായ മറ്റ് ഹദീസുകൾ. സ്വഹീഹ് ഇബിൻ ഹുസൈമ, സ്വഹീഹ് ഇബിൻ ഹിബ്ബാൻ, മുസ്തദ്റക് അൽ ഹാഖിം, സുനൻ തുർമുദി, സുനൻ അബൂദാവൂദ്, സുനൻ നസായി, സുനൻ ഇബ്നു മാജ, സുനൻ ദാറുഖുത്നി, ബൈഹഖി തുടങ്ങിയ അവലംബ യോഗ്യമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചാൽ തന്നെ സ്വഹീഹായ ഹദീസിന്റെ നിബന്ധനകൾ പൂർണ്ണമായാലേ സ്വഹീഹായി പരിഗണിക്കപ്പെടുകയുള്ളൂ. സ്വഹീഹായ ഹദീസുകൾക്കിടയിലുള്ള പദവികൾ. 1. ഏറ്റവും ഉത്തമമായ പദവിയിലുള്ള ഹദീസ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ച് ഉദ്ധരിച്ച ഹദീസാകുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ച് ഉദ്ധരിച്ച ഹദീസാണ് ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള ഹദീസ്. ഇതിന് മുത്തഫഖുൻ അലൈഹി എന്നാണ് ഇത്തരം ഹദീസുകൾക്ക് പറയുക. 2. പിന്നെ ഇമാം ബുഖാരി മാത്രം ഉദ്ധരിച്ച ഹദീസ്. 3. ഇമാം മുസ്ലിം മാത്രം ഉദ്ധരിച്ച ഹദീസ്. സ്വഹീഹായ ഹദീസുകൾക്കിടയിലുള്ള പദവിയിൽ 4. പദവിയിലുള്ള ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കാത്ത, എന്നാൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിബന്ധനയോടെ ഉദ്ധരിച്ചതുമായ ഹദീസ്. 5. ഇമാം ബുഖാരി ഉദ്ധരിക്കാത്ത, എന്നാൽ ഇമാം ബുഖാരിയുടെ നിബന്ധനയോടെ ഉദ്ധരിച്ച ഹദീസ്. 6. പദവിയിലുള്ള ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കാത്ത, എന്നാൽ മുസ്ലിമിന്റെ നിബന്ധനയോടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. 7. പദവിയിലുള്ള ഹദീസ് ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും രണ്ടുപേരുമല്ലാത്ത ഇബിൻ ഹുസൈമ, ഇബിൻ ഹിബ്ബാൻ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസുകൾ. മുത്തഫഖുൻ അലൈഹി. ഹദീസ് പണ്ഡിതന്മാർ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള വിവക്ഷ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ച് ഉദ്ധരിച്ച ഹദീസാകുന്നു. ഹസൻ, ഹസനായ ഹദീസ്. ഹസൻ പ്രബലമായ ഹദീസ് തന്നെയാണ്. സ്വഹീഹായ ഹദീസിന്റെ നിർവചനം തന്നെയാണ്. പക്ഷേ നിവേദക പരമ്പരയിൽ ഒരാൾക്ക് ഹദീസ് മനഃപ്പാഠമാക്കുന്ന കാര്യത്തിലോ എഴുതി വെക്കുന്നതിലോ വേണ്ടത്ര സൂക്ഷ്മതയില്ല എന്ന് തെളിയിക്കപ്പെട്ട ഹദീസാണ് ഹസൻ. ഹസനായ ഹദീസിന്റെ വിധി എന്ത്? സ്വഹീഹായ ഹദീസ് പോലെ തന്നെ ഹസനായ ഹദീസും സ്വീകരിക്കാവുന്നതും അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതുമാണെന്ന് മുഴുവൻ ഫിഖ്ഹി പണ്ഡിതന്മാരും പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. ഇത് തന്നെയാണ് ഭൂരിപക്ഷം ഹദീസ് പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ളഈഫായ ഹദീസ് അഥവാ ദുർബലമായ ഹദീസ്.
ഒരു നിബന്ധനയുടെ അഭാവം കാരണം സ്വഹീഹോ ഹസനോ ആയ ഹദീസിന്റെ പദവിയിലേക്ക് എത്താത്ത ഹദീസുകൾക്കാണ് ലോഹിഫായ അഥവാ ദുർബലമായ ഹദീസ് എന്ന് പറയുന്നത്. ദുർബലമായ ഹദീസ് ഒരുപാട് ഇനങ്ങളുണ്ട്. മുഅല്ലഖ്, മുഅല്ലഖായ ഹദീസുകൾ. ഹദീസ് നിവേദന പരമ്പരയിലെ തുടക്കത്തിൽ ഒന്നോ രണ്ടോ നിവേദകന്മാർ വിട്ടുപോവുക, ഹദീസ് സ്വീകാര്യതയുടെ നിബന്ധനകൾ പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെ മുഅല്ലഖായ ഹദീസ് സ്വീകാര്യമല്ല. മുർസലായ ഹദീസ്, ഹദീസ് നിവേദക പരമ്പരയിലെ അവസാനത്തെ ഭാഗത്ത് താബിഈയ്ക്ക് ശേഷമുള്ള സഹാബിയെ പറയാതെ നേരിട്ട് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുക, അഥവാ സഹാബിയെ വിട്ടുകളഞ്ഞുകൊണ്ട് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ഹദീസിന്റെ വിധി എന്ത്? ഹദീസ് സ്വീകാര്യതയുടെ നിബന്ധനയുടെ അഭാവം കാരണത്താൽ മുർസലായ ഹദീസ് സ്വീകരിക്കാതെ തള്ളിക്കളയേണ്ടതാണ്. ലോയിഫായ ഹദീസിന്റെ മറ്റൊരു രൂപമാണ് മുഅല്ലൽ ആയ ഹദീസ്. ഹദീസ് നിവേദക പരമ്പരയുടെ മധ്യത്തിൽ രണ്ടോ അതിൽ കൂടുതലോ നിവേദകന്മാർ വിട്ടുപോവുക, ഈ ഹദീസിന്റെ വിധി എന്ത്? മുഅല്ലലായ ഹദീസ് ദുർബലമായ ഹദീസാണ്. മുർസലിനേക്കാളും മുഅല്ലഖിനേക്കാളും താഴെ പദവിയിലാണ് മുഅല്ലലിന്റെ സ്ഥാനം. മുൻകത്തിയായ ഹദീസ്, ഹദീസ് നിവേദക പരമ്പരയിൽ മുഅല്ലഖോ മുർസലോ മുഅല്ലലോ അല്ലാത്ത രൂപത്തിൽ നിവേദകന്മാർ വിട്ടുപോവുക, ഈ ഹദീസ് ദുർബലമാണ്, സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. മൗലൂ ആയ ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി കെട്ടിയുണ്ടാക്കി പറയുന്ന കള്ള ഹദീസുകൾക്കാണ് മൗലൂ ആയ ഹദീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസുകൾ ഒരിക്കലും ഉദ്ധരിക്കുവാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ. മത്രൂഖായ ഹദീസ്, ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ഒരു നിവേദകൻ കള്ളനാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള സനദുള്ള ഹദീസാണ് മത്രൂഖ്. മുൻകറായ ഹദീസ്, ഹദീസിന്റെ നിവേദക പരമ്പരയിലുള്ള ഒരു നിവേദകൻ തെമ്മാടിയോ കൂടുതൽ അശ്രദ്ധയുള്ളവനോ മനഃപ്പാഠമാക്കിയതിൽ ധാരാളം പിഴവ് പറ്റുന്നവനോ ആണെങ്കിൽ ആ ഹദീസ് മുൻകറാകുന്നു. ഖുദ്സിയായ ഹദീസുകൾ, ഖുദ്സിയായ ഹദീസുകൾ കൊണ്ടുള്ള ഉദ്ദേശമെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ ആശയവും പദങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസിന്റെ ആശയം അള്ളാഹുവിൽ നിന്നും പദങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആകുന്നു. രണ്ട്, ഖുർആൻ പാരായണം ചെയ്യൽ ആരാധനയാണ്, ഖുദ്സിയായ ഹദീസ് പാരായണം ചെയ്യൽ ആരാധനയല്ല. മൂന്ന്, ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യാം, എന്നാൽ ഖുദ്സിയായ ഹദീസ് നമസ്കാരത്തിൽ പാരായണം ചെയ്യാവുന്നതല്ല. മർഫുവായ ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി ഉദ്ധരിക്കപ്പെടുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ അടങ്ങിയിട്ടുള്ള ഹദീസുകളാണ് മർഫു. അത് സ്വഹാബിയോ താബിയോ ആയാലും ശരി, സനദ് പരിപൂർണമാണെങ്കിലും അല്ലെങ്കിലും ശരി. മൗഖൂഫ് ആയ ഹദീസ്, സ്വഹാബികളിലേക്ക് ചേർത്തി ഉദ്ധരിക്കപ്പെടുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ അടങ്ങിയിട്ടുള്ള ഹദീസുകളാണ് മൗഖൂഫ് ആയ ഹദീസുകൾ. സനദ് പരിപൂർണമാണെങ്കിലും സനദ് മുൻകത്തിയാണെങ്കിലും ശരി. മക്തൂ ആയ ഹദീസ്, തോബയിലേക്ക് ചേർത്തി ഉദ്ധരിക്കപ്പെടുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ അടങ്ങിയിട്ടുള്ള ഹദീസാണ് മക്തൂ ആയ ഹദീസ് കൊണ്ടുദ്ദേശിക്കുന്നത്. ആരാണ് സ്വഹാബി? മുസ്ലിമായി പ്രവാചകനെ കണ്ടുമുട്ടുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച സ്വഹാബികൾ. ഒന്ന്, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു 5374 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഏകദേശം 300 ആളുകൾ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട്, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു 2630 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മൂന്ന്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
2256 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 4. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ 2210 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 5. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 1660 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 6. ജാബിർ അബ്ദുള്ള റളിയല്ലാഹു അൻഹു 1540 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ അബാദില എന്ന പേരിൽ അറിയപ്പെടുന്ന 4 സ്വഹാബികൾ. അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബികളിലെ പണ്ഡിതന്മാർ 4 പേരാണ്. അതുകൊണ്ട് അവർ അൽ അബാദില എന്നാണ് അറിയപ്പെടുന്നത്. അവർ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിന് ജുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിന് അംർ ബിനു ആസ് റളിയല്ലാഹു അൻഹു അജ്മായീൻ. ഈ 4 സ്വഹാബികളും അൽ അബാദില എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒട്ടനവധി ഹദീസുകൾ ഈ 4 സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വഹാബികളുടെ എണ്ണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര സ്വഹാബികളുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി എവിടെയും രേഖപ്പെടുത്തിയതായി കാണാൻ സാധ്യമല്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് 100,000 സ്വഹാബികൾ ഉണ്ട് എന്നാണ്. അതിലേറ്റവും പ്രശസ്തിയാർജിച്ച അഭിപ്രായം അബു സുർആ അറാസിയുടേതാണ്. അദ്ദേഹം പറയുന്നു, പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുകയും കേൾക്കുകയും ചെയ്തവരായി 114,000 സ്വഹാബികളായിട്ടുള്ളവരായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു പോകുന്നത്, അത്തഖരീബ് മാ തദ്രീബ് എന്ന ഗ്രന്ഥത്തിൽ. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവർ. സ്വതന്ത്രതയിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അലിയു ബിൻ അബു തോലിബ് ആണ്. സ്ത്രീകളിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ മൗലകളിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവും അടിമകളിൽ നിന്ന് ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹും അജ്മായീൻ എന്നിവരാണ്. സ്വഹാബികളിൽ നിന്ന് അവസാനമായി മരണപ്പെട്ടവർ. ഹിജ്റ 100-ൽ മക്കയിൽ വെച്ച് മരണപ്പെട്ട അബു തുഫൈൽ ആമിർ ബിന് വസീലത്തുൽ ലൈസി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ബസ്റയിൽ വെച്ച് ഹിജ്റ 93-ൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് സഹാബികളുടെ കൂട്ടത്തിൽ അവസാനമായി മരണപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. ആരാണ് താബിഈങ്ങൾ? മുസ്ലിമായി ഏതെങ്കിലും സ്വഹാബിയെ കാണുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്തവർക്കാണ് താബിഈ എന്ന് പറയുന്നത്. താബിഉകളിൽ അറിയപ്പെട്ട 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കാണ് ഫുഖഹ ഉസ്സബ്അ എന്ന് പറയുന്നത്. അവർ സയ്യിദ് ബിൻ മുസയ്യിബ്, കാസിം ബിൻ മുഹമ്മദ്, ഉർവത് ബിൻ സുബൈർ, ഖാരിജ് ബിൻ സെയ്ദ്, അബൂ സലമ ഇബ്ൻ അബ്ദുറഹ്മാൻ, ഉബൈദുല്ല ബിൻ അബ്ദുല്ലാഹി ബിൻ ഉത്ബ, സുലൈമാൻ ബിൻ യാസിർ റളിയല്ലാഹു അൻഹും അജ്മായിൻ എന്നിവരാണ്. അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും വഫാത്തായത് അവരുടെ 63-ാമത്തെ വയസ്സിലാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11 റബിയുൽ അവ്വലിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 13 ജമാദുൽ അവ്വലിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 23 ദുൽഹിജ്ജയിലും വഫാത്താവുകയുണ്ടായി. ഉസ്മാൻ നബി അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 35 ദുൽഹിജ്ജയിലും അലി ബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 40 റമദാനിലും വധിക്കപ്പെടുകയുമുണ്ടായി. ഹക്കീം ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു
ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു എന്നീ രണ്ട് സഹാബികൾ ജാഹിലിയത്തിൽ 60 വർഷവും ഇസ്ലാമിൽ 60 വർഷവും ജീവിക്കുകയും മദീനയിൽ മരണപ്പെടുകയും ചെയ്തു. അറിയപ്പെട്ട 4 മദ്ഹബുകളുടെ ഇമാമുമാർ. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന 4 പ്രധാന മദ്ഹബുകളാണ് ഉള്ളത്. അതിലെ 1-ാമത്തെ മദ്ഹബായ അബൂഹനീഫയുടെ ഹനഫി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂഹനീഫ റളിയല്ലാഹു അൻഹു റഹ്മഹുള്ള, നുഅ്മാൻ ബിൻ സാബിത്. അബൂഹനീഫയുടെ മുഴുവൻ പേര് നുഅ്മാൻ ബിൻ സാബിത്. അബൂഹനീഫ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുന്നിയത്താണ്. അദ്ദേഹം ജനിച്ചത് ഹിജറ 80-ലാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 150-ലാണ്. മാലിക് ബിൻ അനസ്. മാലിക്കി മദ്ഹബിൻ്റെ ഇമാമായി അറിയപ്പെടുന്ന ഇമാം മാലിക്, മാലിക് ബിൻ അനസ് റഹ്മഹുള്ള, അദ്ദേഹം ജനിച്ചത് ഹിജറ 93-ൽ ആണ്. അതുപോലെ അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 179. മാലിക്കി മദ്ഹബിൻ്റെ ഇമാമാണ് മാലിക് ബിൻ അനസ് റഹ്മഹുള്ള. മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷാഫിഈ റഹ്മഹുള്ള, മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷാഫിഈ, അദ്ദേഹം ജനിച്ചത് ഹിജറ 150-ലാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 204, 54 വയസ്സ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷാഫിഈ റഹ്മഹുള്ള ഷാഫി മദ്ഹബിൻ്റെ ഇമാമായി അറിയപ്പെടുന്നു. അഹമ്മദ് ബിൻ ഹംബൽ. ഹംബലി മദ്ഹബിൻ്റെ ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള. ഹിജറ 164-ൽ ജനിക്കുകയും ഹിജറ 279-ൽ വഫാത്താവുകയും ചെയ്തു. അറിയപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ കർത്താക്കൾ, അവരുടെ ജനന മരണ വർഷസഹിതം. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മഹുള്ള. ഇമാം ബുഖാരിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയുടെ കർത്താവായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മഹുള്ള ജനിച്ചത് ഹിജറ 194-ൽ ആണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 256-ൽ. ഇമാം മുസ്ലിം. മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് അൻ നൈസാബൂരി. ഇമാം മുസ്ലിം എന്നറിയപ്പെടുന്ന മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് അൻ നൈസാബൂരി സ്വഹീഹ് മുസ്ലിമിൻ്റെ രചയിതാവാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് ഹിജറ 204-ലും അദ്ദേഹം വഫാത്തായത് ഹിജറ 261-ലുമാണ്. അബൂദാവൂദ്. സുനൻ അബൂദാവൂദിൻ്റെ രചയിതാവായ അബൂദാവൂദ് അസ്സിജിസ്ഥാനി ജനിച്ചത് 202 ഹിജറ. അദ്ദേഹം മരണപ്പെട്ടത് 275 ഹിജറ. അബൂ ഈസ അത്തുർമുദി 209. അദ്ദേഹം ജനിച്ചു 279-ൽ അദ്ദേഹം വഫാത്തായി. അഹമ്മദ് ബിൻ ഷുഐബ് അന്നസായി. അദ്ദേഹം ജനിച്ചത് 214. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 302-ൽ. ഇബ്നു മാജ. സുനൻ ഇബ്നു മാജ എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് അദ്ദേഹം. ഇബ്നു മാജ അൽ ഖസ്വീനി 207 ഹിജറയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 275-ലും. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രേ ഫോർ മീ. അസ്സലാമു അലൈക്കും.